അപ്രീസിയേഷൻ എന്ന പറഞ്ഞ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിനുശേഷം നമ്മളതിൻ്റെ വ്യത്യസ്ത മെത്തേഡിൽ വ്യത്യസ്ത രീതികളിൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഭാഗത്തിലേക്ക് നീങ്ങി. ഒന്ന്, മുഴുവനായിട്ട് തിയറി ഭാഗങ്ങൾ പറഞ്ഞിരുന്നില്ല, കാരണം ഡിപ്രീസിയേഷൻ എന്താണെന്നും അതെങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നതൊക്കെ അറിയാതെ ഇത് പറയാൻ സാധിക്കാത്തത് കൊണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രണ്ട് രീതിയിൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. അസറ്റ് അഡീഷണൽ അസറ്റ് വാങ്ങിക്കുന്ന സമയത്ത്, അസറ്റ് വിൽക്കുന്ന സമയത്ത് ചെയ്യേണ്ട എല്ലാ രീതികളും പഠിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ആ രണ്ട് മെത്തേഡിനെ കുറിച്ചുള്ള തിയറി പാർട്ടുകളിലേക്ക് ഒന്ന് കണ്ണോടിക്കുകയാണ്. അപ്പോൾ മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് ഡിപ്രീസിയേഷൻ, അതിൽ സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് ഉണ്ട്, റിട്ടേൺ ടു വാല്യൂ മെത്തേഡും ഉണ്ട്. ഇതിൽ ആദ്യം സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ്, ഇത് രണ്ടും നമ്മൾ ചെയ്തതാണ്. ഇനി അത് എന്താണെന്നും പിന്നെ അതിൻ്റെ മെറിറ്റും ഡിമെറിറ്റും പിന്നെ കമ്പാരിസനൊക്കെ പഠിക്കാനാണ് നമ്മൾ പോകുന്നത്. സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിൽ നമ്മൾ അസറ്റ് വാങ്ങിക്കുന്ന സമയത്തുള്ള ഒറിജിനൽ കോസ്റ്റ്, അതിൻ്റെ മുകളിലാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ഫിക്സഡ് ആയിട്ട് അല്ലെങ്കിൽ തുല്യമായിട്ടുള്ള ഒരു എമൗണ്ട് ആയിരിക്കും ഡിപ്രീസിയേഷൻ ആയിട്ട് വരുന്നത്. അതിൻ്റെ നിങ്ങൾ തന്ന നോട്ടിൽ നോക്കുക, ദിസ് ഈസ് എ മെത്തേഡ് ഓഫ് വിച്ച് എ ഫിക്സഡ് എമൗണ്ട് ഈസ് ഡിഡക്റ്റഡ് ഫ്രം ദി വാല്യൂ ഓഫ് അസറ്റ് ഇയർ ആഫ്റ്റർ ഇയർ ഓൺ അക്കൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ആൻഡ് ഡെബിറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമ്മൾ നിശ്ചിത സംഖ്യ എല്ലാ വർഷവും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്തുകൊണ്ട് മാറ്റി വയ്ക്കുന്ന ഡിപ്രീസിയേഷനായിട്ട് നമ്മൾ എടുത്തിട്ട് അതിനെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഒറിജിനൽ കോസ്റ്റിൻ്റെ മുകളിലാണ്, വാങ്ങിയിട്ടുള്ള അസറ്റിനെ ഒറിജിനൽ കോസ്റ്റിൻ്റെ വിലയിലാണ് കാണുന്നത്. അതുകൊണ്ട് ഇതിന് ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ് എന്ന് പറയാറുണ്ട്. എല്ലാ വർഷവും ഫിക്സഡ് എമൗണ്ട് ആണ് ഡിപ്രീസിയേഷൻ, അതുകൊണ്ട് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഈ മെത്തേഡ് അനുസരിച്ച് കൊണ്ട് ഇപ്പോൾ ഡിപ്രീസിയേഷൻ ഒരു ഇൻ ദി യൂസ്ഫുൾ ലൈഫിന് ശേഷം ആ അസറ്റിൻ്റെ വില ഒന്നുകിൽ നമുക്ക് സീറോ ആയിട്ടുണ്ടാകും, അല്ലെങ്കിൽ അതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ അതിൻ്റെ ലൈഫ് കഴിഞ്ഞിട്ട് വിൽക്കുന്ന ആ വിലയിൽ എത്തിയിട്ടുണ്ടായിരിക്കും. ഡിപ്രീസിയേഷനൊക്കെയുള്ള ഇക്വേഷനൊക്കെ പഠിച്ചിരുന്നു. ഇത് നമ്മളതനുസരിച്ച് നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഡിപ്രീസിയേഷൻ നമുക്കറിയാം, ഒറിജിനൽ കോസ്റ്റും സ്ക്രാപ്പ് വാല്യൂ കുറച്ച് ലൈഫ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന സംഖ്യയാണ് ഡിപ്രീസിയേഷൻ. ഇനി ചില സമയത്ത് അതിൻ്റെ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷനും പിന്നെ ഒരു രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. അത് കാണാനുള്ള ഇക്വേഷനകത്ത് ആയി തന്നിരിക്കുന്ന നിങ്ങൾക്ക് എന്താണ്, റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ഇസ് ഈക്വൽ ടു ആനുവൽ ഡിപ്രീസിയേഷൻ ഇൻറ്റു 100 ബൈ അക്വിസിഷൻ കോസ്റ്റ് അല്ലെങ്കിൽ ഒറിജിനൽ കോസ്റ്റ് എന്നാണ് വരുന്നത്. ആനുവൽ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ വർഷവും കൊടുക്കുന്ന ഡിപ്രീസിയേഷൻ, അതിനെ ആ അസറ്റിൻ്റെ ഒറിജിനൽ കോസ്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ എത്രയാണെന്ന് നമുക്ക് ലഭിക്കും. അപ്പോൾ ഉദാഹരണത്തിന്, നമുക്ക് ഒരു ലക്ഷം രൂപയുടെ ഒരു ബൈക്കാണ് വാങ്ങിക്കുന്നത്. ഏകദേശം ഒരു 9 വർഷം നമ്മൾ 9 ഇയേഴ്സ് നമ്മളതിന് ലൈഫ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ അത് കഴിഞ്ഞ് വിൽക്കുന്ന സമയത്തും ഒരു 10,000 രൂപ കിട്ടും. എങ്ങനെയാണെങ്കിൽ ഡിപ്രീസിയേഷൻ എമൗണ്ട് എത്ര വരിക, ഒറിജിനൽ കോസ്റ്റ് 1 ലാക്ക് മൈനസ് സ്ക്രാപ്പ് വാല്യൂ 10,000, അപ്പോൾ എത്ര കിട്ടി, 90,000 ഡിവൈഡഡ് ബൈ 9. അപ്പോൾ ഒരു വർഷത്തെ ഡിപ്രീസിയേഷൻ എത്രയാണ്, 10,000 രൂപയാണ്. ആ ഒരു ഉദാഹരണത്തിൽ നമ്മൾ ആനുവൽ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ എങ്ങനെ കാണുക, ആനുവൽ ഡിപ്രീസിയേഷൻ നമുക്ക് കണ്ടെത്തിയിട്ടില്ല, 10,000 രൂപ ഡിവൈഡഡ് ബൈ അതിൻ്റെ അക്വിസിഷൻ കോസ്റ്റ് ആണ്, അതെത്രയാണ് വരുന്നത്, 100,000 രൂപ ഇൻറ്റു 100 ഇത് ചെയ്ത സമയത്തേക്ക് എത്ര കിട്ടും, 10 എന്ന് കിട്ടും. അതായത് 10% ആണ് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ. ഈ രീതിയിൽ ചെയ്യുന്നതാണ്. വേണമെങ്കിൽ നിങ്ങൾ ചെയ്ത ഏത് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഡിപ്രീസിയേഷൻ ഉണ്ടാവും, അത് ഡിവൈഡഡ് ബൈ അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ ഒറിജിനൽ കോസ്റ്റ് ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് കിട്ടുന്ന സംഖ്യയാണ് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ. ഇനി നമുക്ക് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിൻ്റെ ഗുണങ്ങളാണ്, അഡ്വാൻറ്റേജസ് ഓഫ് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ്. ഫസ്റ്റത്തെ, നമുക്ക് എക്സാം എഴുതാൻ പറ്റിയ രീതിയിൽ വളരെ എളുപ്പത്തിലുള്ള പോയിൻറ്റുകൾ മാത്രമാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഇറ്റ് ഈസ് വെരി സിമ്പിൾ ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്, വളരെ ലളിതമാണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതുമാണ്. ഒരു അസറ്റ് വാങ്ങിയിട്ട് നേരെ അതിൻ്റെ ഇത്ര ശതമാനം അല്ലെങ്കിൽ ഇത്ര വർഷം എന്തെങ്കിലും ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന സംഖ്യയാണ്. ഇത് വളരെ ലളിതവും മനസ്സിലാക്കാൻ എളുപ്പം ഉള്ളതുമാണ്. ഇനി സെക്കൻഡ് പോയിൻ്റ് പറയുന്ന, അസറ്റ് can be depreciated up to zero or to scrap value or to net scrap value. ഇതിൻ്റെ ലൈഫ് കഴിഞ്ഞ സമയത്ത് ഒന്നുകിൽ അസറ്റിൻ്റെ വില സീറോ ആയിട്ട് അത് ഇല്ലാതായി പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ വിറ്റാൽ കിട്ടുന്ന സംഖ്യയിലേക്ക് അത് നമുക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. ദെൻ തേർഡ് വൺ, എവറി ഇയർ സെയിം എമൗണ്ട് ഇസ് ചാർജ്ഡ് ആസ് ഡിപ്രീസിയേഷൻ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. ദിസ് മേക്സ് കമ്പാരിസൺ ഓഫ് പ്രോഫിറ്റ് ഫോർ ഡിഫറെൻറ്റ് ഇയേഴ്സ് ഈസി. അത് എല്ലാ വർഷവും
ഒരേ എമൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ഡിപ്രീസിയേഷനായിട്ട് ചാർജ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വ്യത്യസ്ത വർഷങ്ങളിലെ പ്രോഫിറ്റ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഇതെല്ലാം നമ്മൾ പിന്നെ സ്ട്രൈഡ് ലൈൻ റിട്ടേൺ ഓൺ വാല്യൂ മെത്തേഡാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ ഇനീഷ്യൽ ഇയേഴ്സിൽ ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് കൂടുതലായിരിക്കും, അന്ന് പ്രോഫിറ്റ് കുറയും. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞ സമയത്ത് ഡിപ്രീസിയേഷൻ്റെ അളവ് കുറഞ്ഞു വരും, അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് കൂടുകയും ചെയ്യും. അപ്പോൾ എല്ലാ വർഷവും ഈ ഡിപ്രീസിയേഷൻ്റെ അനുസരിച്ച് കൊണ്ട് പ്രോഫിറ്റ് കൂടാനും കുറയാനൊക്കെ സാധ്യത വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കമ്പാരിസൺ എളുപ്പമല്ല. ഇവിടെയാണെങ്കിൽ എല്ലാ വർഷവും ഈക്വൽ എമൗണ്ടാണ് നമ്മൾ ഡിപ്രീസിയേഷനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ ബേർഡൻ, ഡിപ്രീസിയേഷൻ്റെ ബേർഡൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ സെയിം ഇഫക്റ്റാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമുക്കത് കമ്പാരിസൺ നമുക്ക് വളരെ നമുക്ക് സാധ്യമാണ്. ദെൻ ഫോർത്ത് വൺ, ദിസ് മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ ഫോർ ദോസ് അസറ്റ്സ് ഹൂസ് യൂസ്ഫുൾ ലൈഫ് ക്യാൻ ബി എസ്റ്റിമേറ്റഡ് അക്യുറേറ്റ്ലി. നമുക്ക് കൃത്യമായിട്ട് ഇത്ര വർഷം ഉപയോഗിക്കാൻ പറ്റും, പിന്നെ നിർവചിക്കാൻ പറ്റുന്ന അസറ്റുകൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മെത്തേഡാണ് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ്. ഇപ്പം എന്തൊക്കെ പറഞ്ഞത്? ഇറ്റ് ഈസ് വെരി സിമ്പിൾ ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ഇത് വളരെ ലളിതമാണ്, മനസ്സിലാക്കാൻ നമുക്ക് തന്നെ വളരെ എളുപ്പം ഉള്ളതുമാണ്. സെക്കൻഡ് വൺ, അസറ്റ്സ് ക്യാൻ ബി ഡിപ്രീസിയേറ്റഡ് അപ് ടു സീറോ ഓർ ടു നെറ്റ് സ്ക്രാപ്പ് വാല്യൂ. ഇത് യൂസ്ഫുൾ ലൈഫിന് ശേഷം ഇത് സീറോ ആയിട്ട് മാറിയിട്ടുണ്ടാകും, അതല്ലെങ്കിൽ നമ്മൾ സ്ക്രാപ്പ് വാല്യൂയിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. ദെൻ തേർഡ് വൺ, ഈക്വൽ എമൗണ്ടാണ് പ്രൊഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് ചാർജ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇത് കമ്പാരിസൺ എളുപ്പമാണ്. പിന്നെ നമുക്ക് ഫിക്സഡ് ലൈഫ് ഉള്ള അസറ്റുകളെ സംബന്ധിച്ച് ഇത് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു മെത്തേഡുമാണ്. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ്, പോരായ്മകളാണ്. ഡിസഡ്വാൻറ്റേജസ് ഓഫ് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡാണ് ഡിഫിക്കൽട്ടി ഇൻ കാൽക്കുലേഷൻ വെൻ അഡീഷണൽ അസറ്റ്സ് ആർ പർച്ചേസ്ഡ്. അഡീഷണൽ അസറ്റുകൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണെന്ന് പറയുന്നുണ്ട്. ഉദാഹരണത്തിന് നമുക്ക് 10 മെഷീനറി ഉണ്ട്. ഈ ഓരോ മെഷീനറിയുടെയും നമ്മൾ ഒറിജിനൽ കോസ്റ്റിൻ്റെ മുകളിൽ എത്രയാണ് ഡിപ്രീസിയേഷൻ കണക്കാക്കിയിട്ട് അതെല്ലാം കൂടി ആഡ് ചെയ്തിട്ടാണ് നമുക്കിവിടെ ഡിപ്രീസിയേഷൻ കാണുന്നത്. അതേസമയം നമുക്ക് റിട്ടേൺ ഡൗൺ വാല്യൂ ആണെങ്കിൽ ഓപ്പണിങ്ങിൽ എത്രയാണോ മെഷീനറി അക്കൗണ്ട് ഉള്ളതിനെ നേരിട്ട് പെർസെൻറ്റേജ് കണ്ടാൽ മതി, ഇത് വളരെ എളുപ്പമാണ്. അതേസമയം ഒരു കൂടുതൽ മെഷീനറീസ് ഒക്കെ ഉണ്ട് എങ്കിൽ ഇതിൻ്റെ കാൽക്കുലേഷൻ വളരെ ബുദ്ധിമുട്ടാണ്. ആൻഡ് സെക്കൻഡ് പോയിൻ്റ്, ആൻഡ് ഈവൻ ചാർജ് ടു പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. അതായത് നമ്മൾ ഒരു മെഷീനറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് കാര്യങ്ങളാണ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് വരുന്നത്. ഒന്ന് അതിൻ്റെ ഡിപ്രീസിയേഷൻ വരും, രണ്ടാമത്തേത് അതിൻ്റെ റിപ്പയേഴ്സിന് വന്ന ചിലവുകൾ നമുക്ക് എക്സ്പെൻസ് ആയിട്ടാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഇത് രണ്ടുകൂടി കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇനീഷ്യൽ ഇയേഴ്സിൽ ഡിപ്രീസിയേഷൻ ഉണ്ടാവും, പക്ഷേ എന്തുണ്ടാവില്ല, റിപ്പയേഴ്സ് അധികം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് ചെറിയ ബേർഡനേ വരുന്നുണ്ടാവുള്ളൂ. ഇനി മെഷീനറി കുറച്ച് ഓൾഡ് പിന്നെ പഴയതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കൂടുതൽ റിപ്പയേഴ്സ് വരും, ആ സമയത്ത് തന്നെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് കൂടുതൽ സംഖ്യ എക്സ്പെൻസ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അതാണ് പറഞ്ഞതാണ് ഈവൺ ആണ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് വരുന്നത്, തുല്യമായിട്ടുള്ള സംഖ്യയല്ല ഇതിലേക്ക് വരുന്നത്. ദെൻ തേർഡ് വൺ, അൺറിയലിസ്റ്റിക് അസംഷൻ ആണ്. നമുക്കൊരു യാഥാസ്ഥിതമല്ലാത്ത അല്ലെങ്കിൽ യഥാർത്ഥ ബോധ്യമില്ലാത്ത ഒരു ചിന്താഗതിയാണ് ഇവിടെ വെച്ച് പുലർത്തുന്നത്. അതായത് പിന്നെ നമ്മൾ തുല്യമായിട്ട് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ എല്ലാ വർഷവും തുല്യമായിട്ട് ഇതിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല, ഒരു മെഷീനറി പുതിയതാകുന്ന സമയത്ത് കൂടുതൽ ബെനിഫിറ്റ് ലഭിക്കുന്നുണ്ടാകും. അതേസമയം നമുക്ക് അതിൻ്റെ പഴക്കം ചെല്ലുന്നതിനനുസരിച്ച് അതിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്ത് ചെയ്യുന്നുണ്ടാവും, നമുക്ക് റെഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തുല്യമായിട്ട് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ശരിയല്ല, ഒരു യാഥാർത്ഥ്യ ബോധ്യമില്ലാത്ത ഒരു രീതിയാണ് എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ മെത്തേഡാണ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. ഇതിന് പറയുന്ന മറ്റ് പേരുകൾ നമുക്കറിയാം, ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ഓർ റെഡ്യൂസിംഗ് ബാലൻസ് മെത്തേഡ് എന്നൊക്കെ പറയാറുണ്ട്. ഇവിടെ എങ്ങനെയാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ബുക്ക് വാല്യൂവിൻ്റെ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് ആണ് ഡിപ്രീസിയേഷൻ കാണുന്നത്. അതാണ് ഇതിലെ സെൻറ്റൻസ്. അണ്ടർ ദിസ് മെത്തേഡ് ഫിക്സഡ് പെർസെൻറ്റേജ് ഈസ് റിട്ടേൺ ഓഫ് എവറി ഇയർ ഓൺ ദി ബുക്ക് വാല്യൂ ഓഫ് അസറ്റ്. ബുക്ക് വാല്യൂവിൻ്റെ ഒരു നിശ്ചിത ശതമാനമാണ് എല്ലാ വർഷവും ഡിപ്രീസിയേഷനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ദി എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ റെഡ്യൂസേഴ്സ് ഇയർ ആഫ്റ്റർ ഇയർ. ഓരോ വർഷം കഴിയുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് കുറഞ്ഞ് കുറഞ്ഞ് വരും. അതായത് ഓരോ വർഷവും പിന്നെ ഓപ്പണിംഗ് ബാലൻസിൽ ഡിപ്രീസിയേഷൻ കുറച്ചുള്ളതായിരിക്കും അതിൻ്റെ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത്. പിന്നത്തെ വർഷം വരുന്ന സമയത്ത് ആ ക്ലോസിംഗ് ബാലൻസ് എന്തായിട്ട് വരുന്നത്, നമ്മുടെ ബുക്ക് വാല്യൂ ആയിട്ട് വരുന്നത്. അപ്പോൾ ഓരോ വർഷവും ഇതിൻ്റെ ബുക്ക് വാല്യൂ റെഡ്യൂസ് ചെയ്ത് വരും, അതിനനുസരിച്ച് ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് കുറഞ്ഞ് വരികയും ചെയ്യും. ഇൻ ദിസ് മെത്തേഡ് ബുക്ക് വാല്യൂ ഓഫ് അസറ്റ് വിൽ നോട്ട് ബിക്കംസ് ടു സീറോ ആഫ്റ്റർ ഇറ്റ്സ് വർക്കിംഗ് ലൈഫ്. ഈ മെത്തേഡിൽ ഒരിക്കലും എന്താവാറില്ല, അസറ്റിൻ്റെ വില സീറോയിൽ എത്തുന്നില്ല. ഇനി അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്, ഗുണങ്ങളാണ് പറയുന്നത്. ഒന്ന്, റിയലിസ്റ്റിക്.
യാഥാർത്ഥ്യമാണ്. അതായത് പിന്നെ ഹയർ ഡിപ്രീസിയേഷൻ ഈസ് ചാർജ്ഡ് ഇൻ ഏർലിയർ ഇയേഴ്സ് വെൻ അസെറ്റ്സ് ഈസ് യൂട്ടിലിറ്റി ഹയർ ആസ് കമ്പയർഡ് ടു ലാസ്റ്റ് ഇയേഴ്സ്. ഇവിടെ നമ്മൾ ഒരു മെഷീനറി പുതിയതാകുന്ന സമയത്ത് കൂടുതൽ ഡിപ്രീസിയേഷൻ കൊടുക്കുന്നുണ്ട്. അത് ശരിയാണ്, കാരണം ഒരു മെഷീനറി പുതിയതാകുന്ന സമയത്ത് അല്ലെങ്കിൽ കൂടുതൽ ബെനിഫിറ്റ് അല്ലെങ്കിൽ കൂടുതൽ ഉൽപ്പാദനം നമുക്ക് സാധ്യമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഡിപ്രീസിയേഷൻ കൊടുക്കുക എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു സംഭവമാണ്. അതാണ് റിയലിസ്റ്റിക് ആണെന്ന് പറയുന്നത്. ദൻ സെക്കൻഡ് വൺ പറയുന്നത് ഈക്വൽ ബേർഡൻ ആണ്. ഒരു മെഷീനറി പുതിയതാകുന്ന സമയത്ത് അതിൻ്റെ റിപ്പയേഴ്സ് പൊതുവെ കുറവായിരിക്കും. അതേസമയം ഇവിടെ എന്തായിരിക്കും, ഒരു ഹയർ എമൗണ്ട് പിന്നെ ഡിപ്രീസിയേഷൻ ഉണ്ടാകും. പിന്നെ മെഷീനറി ഇങ്ങനെ പിന്നെ ഓരോ വർഷം കഴിയുന്നതിനനുസരിച്ച് അതിൻ്റെ ഡിപ്രീസിയേഷൻ്റെ അളവ് ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരും. അതേസമയം റിപ്പയറിൻ്റെ അളവ് ഇങ്ങനെ റിപ്പയറിങ് ചാർജസ് കൂടിക്കൂടി വരും. അപ്പോൾ നോക്കുന്ന സമയത്ത് ഈ റിപ്പയറിങ്ങും ഡിപ്രീസിയേഷനും കൂടി എടുക്കുന്ന സമയത്ത് രണ്ടും കൂടി ചേർത്താൽ എല്ലാ വർഷവും തുല്യമായുള്ള ബേർഡനാണ് വരുന്നത്. ആദ്യത്തെ വർഷങ്ങളിൽ ഡിപ്രീസിയേഷൻ കൂടും, പക്ഷേ റിപ്പയറിങ് കുറവായിരിക്കും. പിന്നെ ഇങ്ങനെ പഴക്കം ചെല്ലുന്നതിനനുസരിച്ച് ഡിപ്രീസിയേഷൻ എമൗണ്ട് കുറയും. അതിനനുസരിച്ച് എന്ത് കൂടി വരുന്നുണ്ടാകും, റിപ്പയറിങ് ചാർജുകൾ കൂടിയും വരുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ഏകദേശം ഈക്വലായിട്ടാണ് എൻ്റെ ബേർഡൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് വരുന്നത്. അതിനടുത്തത് ടാക്സ് പർപ്പസ്. ഇൻകം ടാക്സ് അതോറിറ്റീസ് സാധാരണ അക്സെപ്റ്റ് ചെയ്യുന്നത് റിട്ടേൺ ഓൺ വാല്യൂ മെത്തേഡാണ്. ദെൻ ലോസ് ഡ്യൂ ടു അബ്സലസൻസ് ഗെറ്റ് റെഡ്യൂസ്ഡ്. അത് നമ്മുടെ പിന്നെ ഒരു മെഷീനറി ഇടയ്ക്ക് പെട്ടെന്ന് കാലഹരണപ്പെട്ട് പോകുന്നൊക്കെ ഉണ്ടാകും. അതായത് ഒരു മെഷീനറി ഒരു പുതിയ ടെക്നോളജി വരുമ്പോൾ നിലവിലുള്ള ടെക്നോളജി കാലഹരണപ്പെട്ട് പോകും. അപ്പോൾ ഈ മെഷീനറി പിന്നെ അതിൻ്റെ തുടക്കത്തിൽ തന്നെ കൂടുതൽ ഭാഗം ഡിപ്രീസിയേറ്റ് ചെയ്ത് പോകുന്നത് കൊണ്ട് നമുക്കൊരു മെഷീനറി ഒരു ടെക്നോളജി കാലഹരണപ്പെട്ട് പോയിട്ടുണ്ടെങ്കിലും അത് അബ്സലീറ്റ് ആയിട്ടുണ്ടെങ്കിലും വലിയ നഷ്ടം ഉണ്ടാകുന്നില്ല. കാരണം അത് പുതിയതായിട്ട് വാങ്ങിക്കുന്ന സമയത്ത് അതിന് നല്ല സമയത്ത് തന്നെ അതിൻ്റെ ഭൂരിഭാഗവും നമ്മളെന്തായിട്ടാണ് ഡിപ്രീസിയേഷനായിട്ട് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു നാലോ അഞ്ചോ വർഷം കഴിഞ്ഞിട്ട് ഒരു ടെക്നോളജി പിന്നെ അബ്സലീറ്റ് ആവുകയാണെങ്കിൽ കാലഹരണപ്പെട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അധികം നഷ്ടങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. ദെൻ നെക്സ്റ്റ് വൺ സ്യൂട്ടബിൾ ഫോർ ലോങ് ലാസ്റ്റിംഗ് അസറ്റ്. ഇത് ദീർഘകാലം നിലനിൽക്കുന്ന അസറ്റുകൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളതാണ് റിട്ടേൺ ഓൺ വാല്യൂ മെത്തേഡ്. ഇതിൻ്റെ ലിമിറ്റേഷൻസ് നമുക്ക് നോക്കാം. രണ്ട് ചെറിയ ഡിപ്രീസിയേഷൻ ലിമിറ്റേഷൻസ് പറയുന്നുള്ളൂ. ഡിപ്രീഷ്യബിൾ കോസ്റ്റ് കനോട്ട് ബി ഫുള്ളി റിട്ടേൺ ഓഫ്. അതായത് ഒരു അസറ്റിൻ്റെ മുഴുവൻ വിലയും നമുക്ക് ഡിപ്രീസിയേഷനായിട്ട് ഇവിടെ റൈറ്റ് ഓഫ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തത് പിന്നെ ഇതിനൊരു അനുയോജ്യമായുള്ള റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ കണ്ടെത്തുക എന്നുള്ളത്, എത്ര ശതമാനം, 10%, 8%, ഇങ്ങനെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. അവർ ഏറ്റവും അനുയോജ്യമായുള്ള പേഴ്സൻറ്റേജ് കണ്ടെത്തുക എന്നുള്ളത് ഡിഫിക്കൽട്ടാണ്. ഇങ്ങനെ രണ്ട് ചെറിയ ലിമിറ്റേഷൻസാണ് നമുക്ക് പറയുന്നത്. ഇനി നമുക്കിപ്പോൾ രണ്ട് മെത്തേഡ് പഠിച്ചു കഴിഞ്ഞു. ഇത് രണ്ടും തമ്മിലുള്ള കമ്പാരിസൺ ആണ്, അതിൻ്റെ താരതമ്യം ചെയ്യുകയാണ് നമ്മൾ. ഡിഫറൻസ് ബിറ്റ്വീൻ സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് ആൻഡ് റിട്ടേൺ ഓൺ വാല്യൂ മെത്തേഡ്. നമ്മൾ രണ്ട് കുളത്തിലായിട്ട് എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് കുളം സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ്, ദെൻ സെക്കൻഡ് കുളം റിട്ടേൺ ഓൺ വാല്യൂ മെത്തേഡ്. ഫസ്റ്റ് കുളം നോക്കി, ചാർജ് ആൻഡ് ഡിപ്രീസിയേഷൻ ഓൺ ഒറിജിനൽ കോസ്റ്റ്. അസറ്റ് വാങ്ങിയ ഒറിജിനൽ കോസ്റ്റ് മുകളിലാണ് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അസമയം റിട്ടേൺ ഓൺ വാല്യൂലോ ഓരോ വർഷത്തെയും ബുക്ക് വാല്യൂവിൻ്റെ മുകളിലാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് പോയിന്റ്, സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിലെ ഒറിജിനൽ കോസ്റ്റ് മുകളിലാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. റിട്ടേൺ ഓൺ വാല്യൂ മെത്തേഡിലെ ബുക്ക് വാല്യൂവിൻ്റെ മുകളിലാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് പോയിന്റ്, ആനുവൽ ഡിപ്രീസിയേഷൻ ഈസ് ഫിക്സഡ്. ഡിപ്രീസിയേഷൻ്റെ വാർഷിക ഡിപ്രീസിയേഷൻ തേയ്മാനം തുല്യമായിരിക്കും. അതേസമയം എന്താണ്, ഓരോ വർഷവും ഡിപ്രീസിയേഷൻ കുറഞ്ഞു വരും. റിട്ടേൺ ഓൺ വാല്യൂ മെത്തേഡ് ഡിക്ലൈൻസ് ഇയർ ആഫ്റ്റർ ഇയർ. ഡിക്ലൈൻസ് ഇയർ എന്നാൽ കുറഞ്ഞു വരിക, ഇയർ ആഫ്റ്റർ ഇയർ ഓരോ വർഷവും കുറഞ്ഞു വരും. അപ്പോൾ ഡിപ്രീസിയേഷൻ ഫിക്സഡ് ആയിരിക്കും, ഡിപ്രീസിയേഷൻ ഓരോ വർഷവും കുറഞ്ഞു വരും. ദെൻ തേർഡ് പോയിൻറ്റ്, ഡിപ്രീസിയേഷൻ ആൻഡ് റിപ്പയേഴ്സ് അൺ ഈക്വൽ ഇയർ ആഫ്റ്റർ ഇയർ, ഇറ്റ് ഇൻക്രീസസ് ഇൻ ലേറ്റർ ഇയേഴ്സ്. ഡിപ്രീസിയേഷനും റിപ്പയറും കൂടി കൂടുന്ന സമയത്ത് തുല്യമല്ല, അത് അവസാന വർഷങ്ങൾ കൂടി വരുന്നുണ്ട്. അതേസമയം എന്തായിരിക്കും, ഡിപ്രീസിയേഷനും റിപ്പയറും കൂടി നോക്കുന്ന സമയത്ത് ഈക്വൽ ആയിരിക്കും. നമുക്കറിയാം ആദ്യ കാലഘട്ടങ്ങളിൽ ഡിപ്രീസിയേഷൻ കൂടുതലും റിപ്പയറിങ് കുറവായിരിക്കും. പിന്നെ ഡിപ്രീസിയേഷൻ കുറഞ്ഞും പിന്നെ റിപ്പയറിൽ കൂടിയും വരും. ഏത് കേസിൽ, റിട്ടേൺ ഓൺ വാല്യൂ മെത്തേഡിൽ. അപ്പോൾ അതിലെല്ലാം ഒരു ആൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കും രണ്ടു കൂടി ചേർക്കുന്ന സമയത്ത്. അതേസമയം സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിൽ അത് കൂടി വരികയും ചെയ്യുന്നുണ്ട്. ഇനി ഫോർത്ത് വൺ പറയുന്നത്, നോട്ട് റെക്കഗ്നൈസ്ഡ് ബൈ ഇൻകം ടാക്സ് ലോ. ഇൻകം ടാക്സ് അതോറിറ്റീസ് ഒന്നും ഈ സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതേസമയം റിട്ടേൺ ഓൺ വാല്യൂ മെത്തേഡ് അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ലാസ്റ്റ് വൺ, സ്യൂട്ടബിൾ ഫോർ അസെറ്റ്സ് വിച്ച് ഫോർ അസെറ്റ്സ് ഇൻ വിച്ച് റിപ്പയർ ചാർജസ് ആർ ലെസ്
ദ പോസിബിലിറ്റി ഓഫ് ഒബ്സർവൻസ് ഈസ് ലോ. ഇത് ഏത് മെത്തേഡിലാണ് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് നല്ലത്, ഇങ്ങനെ ഒബ്സലീറ്റ് ആവാൻ സാധ്യതയൊന്നുമില്ല. അതേപോലെ തന്നെ റിപ്പയറിംഗ് ഒന്നും അധികം വരാത്ത കസറ്റുകൾ ഉണ്ടെങ്കിൽ അതിന് ഏറ്റവും അനുയോജ്യമാണ് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ്. അതേസമയം റിട്ടേൺ ഓൺ വാല്യൂ മെത്തേഡ് ഇതിനെ അനുയോജ്യമാവുന്നത്, ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ അസറ്റ്സ് വിച്ച് ആർ അഫക്റ്റഡ് ബൈ ടെക്നോളജിക്കൽ ചേഞ്ചസ് ആൻഡ് മോർ റിപ്പയറിംഗ് എക്സ്പെൻസസ്. ഇങ്ങനെ ഒബ്സലീറ്റ് ആവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ പുതിയ സാങ്കേതിക വിദ്യകൾ വന്നുകൊണ്ട് എപ്പോഴും മാറ്റങ്ങൾ വരാൻ സാധ്യതയുള്ളതും റിപ്പയറിംഗ് കൂടുതൽ വരുന്നതുമായിട്ടുള്ള അസറ്റുകൾക്ക് അനുയോജ്യമാണ് റിട്ടേൺ ഓൺ വാല്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി മെത്തേഡ്സ് ഓഫ് റെക്കോർഡിംഗ് ഡിപ്രീസിയേഷനാണ് രണ്ട് രീതിയിൽ റെക്കോർഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഒരു രീതി ഞാൻ പഠിച്ചിട്ടുണ്ട്, മറ്റൊരു രീതി കൂടെ ഉണ്ട്. നമ്മൾ ഈ വർഷം ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. ചാർജിങ് ഡിപ്രീസിയേഷൻ ഓൺ അസറ്റ് അക്കൗണ്ട് ആണ്. ഇതപ്പം നമ്മൾ ചെയ്ത മെത്തേഡ്, നമ്മൾ അസറ്റ് അക്കൗണ്ടൊക്കെ വരച്ചല്ലോ. ഡിപ്രീസിയേഷൻ നമ്മളെന്ത് ചെയ്യുന്നത്? ഡിപ്രീസിയേഷൻ ഈസ് ക്രെഡിറ്റഡ് ഇൻ റെസ്പെക്റ്റീവ് അസറ്റ് അക്കൗണ്ട് ഇയർ ആഫ്റ്റർ. എല്ലാ വർഷവും നമ്മളെന്ത് ചെയ്യാണ്? ഡിപ്രീസിയേഷൻ ആ അസറ്റ് അക്കൗണ്ടിലേക്ക് തന്നെ ക്രെഡിറ്റ് ചെയ്യുകയാണ്. ഇതാണ് നമ്മൾ ഇതുവരെ ചെയ്ത മെത്തേഡ്. ഇവിടെ എന്താ ഉണ്ടാകുന്നത്? ഹിയർ അസറ്റ്സ് ഷോൺ അറ്റ് ഇറ്റ്സ് ബുക്ക് വാല്യൂ. ഇവിടെ ബാലൻസ് ഷീറ്റിലൊക്കെ അസറ്റ് എങ്ങനെ കാണാം? ബുക്ക് വാല്യൂയിലാണ്. ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ പറഞ്ഞു തന്നിട്ട് എന്താണ്? ഒറിജിനൽ കോസ്റ്റിൽ നിന്ന് ഓരോ വർഷത്തെ ഡിപ്രീസിയേഷൻ കുറക്കുന്നതാണ് അതിൻ്റെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. ഈ വിലയിലായിരിക്കും പിന്നെ അസറ്റ് അതിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ടിലേക്ക് കാണുന്നത്. ഡിപ്രീസിയേഷൻ ഇസ് ട്രീറ്റഡ് ആസ് ബിസിനസ് എക്സ്പെൻസ് ആൻഡ് ട്രാൻസ്ഫർ ടു പ്രൊഫിനൻസ് അക്കൗണ്ട്. ഈ ഓരോ വർഷം നമ്മൾ കൊടുക്കുന്ന ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കുകയും അതിനെ പ്രൊഫിനൻസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ മെത്തേഡാണ് ക്രിയേറ്റിംഗ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഓർ അക്യൂമുലേറ്റഡ് ഡിപ്രീസിയേഷൻ അക്കൗണ്ട്. ഇവിടെ നമ്മൾ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ആരും അക്യൂമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ഉണ്ടാക്കും. ഇവിടെ നമ്മളെന്ത് ചെയ്യുന്നില്ല? ഡിപ്രീസിയേഷൻ ഓരോ വർഷവും അസറ്റ് അക്കൗണ്ടിലേക്ക് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നില്ല. അതിന് പകരം ഒരു സെപ്പറേറ്റ് അക്കൗണ്ട്, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് എന്നുള്ള അക്കൗണ്ടിലേക്ക് ഈ സംഖ്യ ക്രെഡിറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റിൽ എല്ലാ വർഷവും അസറ്റിൻ്റെ വാല്യൂ അതിൻ്റെ ഒറിജിനൽ കോസ്റ്റിൽ തന്നെയായിരിക്കും കാണുന്നത്. അതോടൊപ്പം തന്നെ ഒരു പുതിയൊരു അക്കൗണ്ട് ഉണ്ട്, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഉണ്ട്. ഈ അക്കൗണ്ട് എവിടെയാണ് കാണുക? ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റീസ് ഒരു സെപ്പറേറ്റ് അക്കൗണ്ടായിട്ട് കാണും. കറണ്ട് ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസ് എന്നുള്ള ഹെഡിങ്ങിന് താഴെ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് കാണുകയും ചെയ്യും. അപ്പോൾ ഈ മെത്തേഡിൽ, രണ്ടാമത്തെ മെത്തേഡിൽ, ഡിപ്രീസിയേഷൻ ഓരോ വർഷവും അസറ്റിലേക്ക് ക്രെഡിറ്റ് ചെയ്തുകൊണ്ട് അസറ്റിൻ്റെ ബുക്ക് വാല്യൂ റെഡ്യൂസ് ചെയ്യുന്നില്ല, പകരം അസറ്റ് എന്ന് വാങ്ങിയ വിലയിൽ തന്നെ ബുക്കിൽ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിൽ കാണും. അതോടൊപ്പം തന്നെ ഒരു പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഉണ്ടായിരിക്കും. ഈ സംഖ്യ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ കറണ്ട് ലയബിലിറ്റീസിൻ്റെ താഴെ നമുക്കത് കാണാനും സാധിക്കുകയും ചെയ്യും. ഇങ്ങനെ രണ്ട് രീതിയുണ്ട്. ഇതിൽ ആദ്യത്തെ രീതിയിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ഒരു ഭാഗത്തേക്ക് പോവുകയാണ്, പ്രൊവിഷൻസ് ആൻഡ് റിസർവ്. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരായിരുന്നു ഡിപ്രീസിയേഷൻ പ്രൊവിഷൻസ് ആൻഡ് റിസർവ് എന്നായിരുന്നു. ഡിപ്രീസിയേഷൻ എന്നുള്ള ഭാഗമാണ് അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തത്. ഇനി പ്രൊവിഷൻസ് ആൻഡ് റിസർവ് എന്നുള്ള ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണ്. ഈ പ്രൊവിഷനും റിസർവും അത് രണ്ടും എന്താണെന്നും അതിൻ്റെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് സെൻറ്റൻസിൽ തന്നെ അതിനെക്കുറിച്ചുള്ളൊരു ക്ലൂ നിങ്ങൾക്ക് തരുന്നുണ്ട്. ദി എമൗണ്ട് സെറ്റ് അപ്പാർട്ട് ഫോർ മീറ്റിംഗ് അൺഫോർസീൻ കണ്ടിജൻസീസ് ഇസ് നോൺ ആസ് റിസർവ്. നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റാത്ത, പ്രവചിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കുന്ന പണം, സെറ്റപ്പാർട്ട് ചെയ്യണം മാറ്റിവെക്കുന്ന പണത്തിനെയാണ് നമ്മളത് പറയുന്നത് റിസർവ് എന്ന് പറയുന്നത്. അതേസമയം നോക്കി ആൻഡ് ഫോർ എക്സ്പെക്റ്റഡ് കണ്ടിജൻസ്, പ്രതീക്ഷിക്കാവുന്ന എന്തെങ്കിലും നഷ്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്ന സംഖ്യയാണ് പ്രൊവിഷൻസ്. അപ്പോൾ നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു അത്യാഹിതത്തിന് അല്ലെങ്കിൽ ഒരു നഷ്ടത്തിലേക്ക് നമ്മൾ മാറ്റിവെക്കുന്ന എന്ന രീതിയിൽ നഷ്ടങ്ങൾ ഉണ്ടാവും, നമുക്ക് ഉറപ്പുള്ളതിലേക്ക് മാറ്റി, പക്ഷേ നമുക്ക് എമൗണ്ട് അറിയില്ല, ഇത്രയാണ് സംഖ്യ എന്നറിയില്ല, പക്ഷേ എന്തുണ്ട്, നഷ്ടം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനുവേണ്ടി മാറ്റിവെക്കുന്ന ഒരു നോൺ ലയബിലിറ്റിക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്ന പ്രൊവിഷനാണ് സംഖ്യയാണെന്ന് പറയുന്നത്, പ്രൊവിഷൻ എന്ന് പറയുന്നത്. അതേസമയം നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാനും പറ്റാത്ത എന്തെങ്കിലും ഉണ്ടാവാൻ സാധ്യതയുള്ളതിനൊക്കെ വേണ്ടി നമ്മൾ കരുതൽ ധനമായിട്ട് മാറ്റിവെക്കുന്നതാണ് റിസർവ്. അപ്പോൾ നമുക്ക് പ്രവചിക്കാൻ പറ്റുന്നതിലേക്ക് മാറ്റിവെക്കുന്നത് പ്രൊവിഷനും, പ്രവചിക്കാൻ പിന്നെ മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നത് റിസർവുമാണ്. ഇനി ഇതേക്കുറിച്ച് വിശദമായിട്ട് പഠിക്കുകയും ഇതിന് കമ്പാരിസൺസ് നമ്മൾ നടത്തണം. അതിൽ ആദ്യം പ്രൊവിഷൻസ് ആണ് പറയുന്നത്. നമുക്ക് പ്രൊവിഷൻസിനെ കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നത്? ദർ ആർ സെർട്ടൺ എക്സ്പെൻസസ് ഓർ ലോസസ് വിച്ച് ആർ റിലേറ്റഡ് ടു കറൻറ്റ് അക്കൗണ്ടിങ് പീരിയഡ് ബട്ട് എമൗണ്ട് ഓഫ് വിച്ച് ഈസ് നോട്ട് സെർട്ടൺ ബിക്കോസ് ദേ ആർ നോട്ട് ഇൻക്ലൂഡ്. ഇതെന്താ സംഭവം നോക്കി, ദിസ് ആർ ദി സെർട്ടൺ എക്സ്പെൻസസ്, ഇത് ചില ചിലവുകളാണ്,
നമ്മുടെ കറൻറ്റ് അക്കൗണ്ടിങ് ഇയറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചിലവാണ്. പക്ഷേ അത് ഇത്ര രൂപയാണ് ചിലവ് എന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അത് പിന്നെ പ്രവചിക്കാൻ പറ്റില്ല. കാരണം ഇതുവരെ ഉണ്ടായിട്ടില്ല അത്രയെന്നുള്ളത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാൻ താനക്ക് തന്നെയുണ്ട്. ഇപ്പോൾ ഇതാ പറയുന്ന പോയിൻ്റ് ബി ഉദാഹരണം നോക്കി, നിങ്ങൾ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ്. ബാഡ് ഡെബ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കടത്തിന് വിറ്റിട്ട് നമുക്ക് ക്യാഷ് തരാത്ത ആളുകളുണ്ടാവും, അത് നമുക്ക് നഷ്ടമാണ്. അത് ഈ വർഷം വിറ്റതിൻ്റെ പിന്നെ ബാഡ് ഡെബ്റ്റ് ഉണ്ടായിരുന്ന ചിലപ്പോൾ അടുത്ത വർഷമായിരിക്കും, പക്ഷെ അത് ഈ വർഷത്തെ കച്ചവടമാണ്. അപ്പോൾ നമ്മൾ 2021 സെയിൽസ് നടത്തിയതിൻ്റെ ക്യാഷ് തരാൻ കുറേ ആളുകളുണ്ട്. ഇവർ തരാത്ത ഇവർ നമ്മൾ ഒഴിവാക്കുന്നത് ചിലപ്പോൾ 2022. അപ്പോൾ ഇത് ശരിക്കും 2021 നമ്മൾ ചിലവാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്കറിയാം കുറേ ആളുകൾ എന്തായാലും ക്യാഷ് തരാത്ത കുറച്ച് ആളുകളുണ്ടായിരിക്കും, പക്ഷെ കറക്റ്റ് പറയാൻ പറ്റില്ല അത്ര രൂപ നമുക്ക് ക്യാഷ് കിട്ടൂല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഒരു പ്രതീക്ഷിക്കുന്ന ഒരു സംഖ്യ അങ്ങ് മാറ്റിവെക്കും, കുറേ ആളുകൾ ക്യാഷ് തരൂല, അപ്പോൾ അതിനത്ര രൂപ മാറ്റി വെക്കാമെന്ന് പറഞ്ഞാൽ മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇനി ഇത് ആളുകൾ തരാതിരിക്കുന്ന സമയത്ത് മാത്രമാണ് ഇത്ര രൂപയാണ് ബാഡ് ഡെറ്റ് കിട്ടാക്കടം ഇത്ര രൂപയെന്ന് പറയാൻ പറ്റുള്ളൂ. അത് അടുത്ത വർഷങ്ങളിലായിരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ അത് ഈ വർഷത്തെ എക്സ്പെൻസാണ്, പക്ഷേ നമുക്ക് കറക്റ്റായിട്ട് എമൗണ്ട് അറിയില്ല. അതിന് വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്ന സംഖ്യയാണെന്ന് പറയുന്നത് പ്രൊവിഷൻസ് എന്ന് പറയുന്നത്. ദി എമൗണ്ട് സെറ്റ് അപ്പാർട്ട് ഫോർ മീറ്റിംഗ് ദീസ് എക്സ്പെൻസസ് ആർ നോൺ ആസ് പ്രൊവിഷൻസ്. ഇങ്ങനെയുള്ള എക്സ്പെൻസുകൾ മാറ്റി വെക്കുന്ന സംഖ്യ എന്ന് പറയുന്നത് പ്രൊവിഷൻസ്. ഉദാഹരണങ്ങൾ നോക്കുക, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ. മെഷീന് തേയ്മാനം എത്രയും കറക്റ്റ് അറിയില്ല, എന്തെങ്കിലും മെഷീൻ ഈ വർഷം ഉപയോഗിക്കുമ്പോൾ തേയ്മാനമുണ്ട്, അതുകൊണ്ട് നമ്മൾ അതിന് പ്രൊവിഷൻ വെക്കാം. അതേപോലെ രണ്ടാമത്തെ ഉദാഹരണം പറഞ്ഞു, ബാഡ് ഡെറ്റ് കിട്ടാക്കടത്തിന് വേണ്ടി അടുത്ത വർഷം കുറേ ആളുകൾ ക്യാഷ് തരൂല, അപ്പോൾ അതിനുവേണ്ടി മാറ്റി വെക്കുന്ന സംഖ്യയാണെന്ന് പറയുന്ന പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്. അതേപോലെ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ഉണ്ട്. ടാക്സ് എമൗണ്ട് എത്രയാണ് കറക്റ്റ് പ്രോഗ്രസ് അക്കൗണ്ടൊക്കെ തയ്യാറാക്കിയെല്ലാം കഴിഞ്ഞ അവസാനം നമുക്ക് അറിയുള്ളൂ, പക്ഷേ മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യും, സംഖ്യ മാറ്റി വെക്കുമ്പോൾ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ഉണ്ട്. പിന്നീട് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ്. നമ്മൾ കടത്തിന് വിൽക്കും, അതാണ് എന്ത്, കടത്തിന് വിറ്റ് ക്യാഷ് നൽകാനുള്ള ആളുകളാണ് ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അവർ നേരത്തെ ക്യാഷ് എന്ന് അവർക്ക് കൊടുക്കുന്ന ഡിസ്കൗണ്ട് ഉണ്ട്. നമുക്കറിയാം ക്യാഷ് ഡിസ്കൗണ്ടും ട്രേഡ് ഡിസ്കൗണ്ടും ഉണ്ട്. ഈ ക്യാഷ് ഡിസ്കൗണ്ട് പറഞ്ഞാൽ നേരത്തെ ക്യാഷ് എന്നാൽ അവർക്ക് കൊടുക്കുന്ന അവർക്ക് അനുവദിച്ചിട്ടുള്ള ഡേറ്റിന് മുൻപ് തന്നെ അവർ ക്യാഷ് നമുക്ക് നൽകിയാൽ അവർക്ക് കൊടുക്കുന്ന ഡിസ്കൗണ്ടാണ് എന്താ, ക്യാഷ് ഡിസ്കൗണ്ട്. അത് അടുത്ത വർഷം ഈ വർഷത്തെ സെയിൽസിൻ്റെ ഡിസ്കൗണ്ട് ചിലപ്പം കൊടുക്കുന്ന അടുത്ത വർഷമായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിന് വേണ്ടി സംഖ്യ നമ്മൾ എന്ത് ചെയ്യും, മാറ്റിവെക്കും. ഇതൊക്കെ ഉദാഹരണങ്ങളാണ്. ഇതേപോലെ നമുക്ക് റിപ്പയറിങ്ങിന് വേണ്ടി, നമ്മൾ റിന്യൂവൽസിനൊക്കെ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, സംഖ്യകൾ മാറ്റി വെക്കാം. ഇതേപോലെ ഈ വർഷത്തെ ചിലവാണ്, പക്ഷേ അത് എത്രയാണെന്ന് കറക്റ്റ് അറിയില്ല, എങ്കിലും ചിലവ് എന്തായാലും ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സംഖ്യ മാറ്റി വെക്കും, അതാണ് പ്രൊവിഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അറിയുന്നൊരു ചിലവാണ്, പക്ഷേ അതിൻ്റെ എമൗണ്ട് കറക്റ്റ് അറിയില്ല, ഇങ്ങനെയുള്ളൊരു ആവശ്യത്തിനെ മാറ്റി വെക്കുന്ന സംഖ്യയാണ് എന്ന് പറയുന്നത് പ്രൊവിഷൻസ് എന്ന് പറയുന്നത്. ഇനി റിസർവ് ആണ്. നോക്കി, ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് പ്രോഫിറ്റ് റീറ്റെയിൻഡ് ഇൻ ദി ബിസിനസ് ഫോർ ദി പർപ്പസ് ഓഫ് മീറ്റിംഗ് അൺഫോർസീൻ ഫ്യൂച്ചർ നീഡ്സ്. ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടാകാവുന്ന, നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത തരത്തിലുള്ള എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണം, എന്തെങ്കിലും പെട്ടെന്നൊരു തീപിടുത്തം ഉണ്ടായി, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അപകടങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത തരത്തിലുള്ള, അപ്പോൾ നോക്കിയപ്പോൾ കൊറോണ എന്നൊക്കെ കുറേ നഷ്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെ പോയാൽ നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പല കാരണങ്ങൾ കൊണ്ട് നഷ്ടങ്ങളുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവചനാതീതമായിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന നഷ്ടത്തിന് വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്ന പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം, പ്രോഫിറ്റ് ഫുള്ളായിട്ട് വിതരണം ചെയ്ത് മുതലാളിമാർക്ക് കൊടുക്കാതെ കുറച്ച് ഭാഗം മാറ്റി വെക്കും. ഭാവിയിൽ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ബിസിനസ്സിൻ്റെ വികസനത്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി വെക്കുന്ന പ്രോഫിറ്റിൻ്റെ ഭാഗമാണ് റിസർവ്. ഇത് നമ്മുടെ ഉടമസ്ഥർക്ക് വിഹിതം വെച്ച് കൊടുക്കുക, അതിന് നമ്മൾ പറയുന്നത് ഡിവിസിബിൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓണേഴ്സിന് വിഹിതം വെച്ച് കൊടുക്കുന്ന പ്രോഫിറ്റിൻ്റെ അളവ് കുറക്കും. ഇറ്റ് സ്ട്രെങ്തെങ് ദി ഫിനാൻഷ്യൽ പൊസിഷൻ. ഇത് സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തും. കാരണം നമുക്ക് ലാഭം കുറച്ചെടുത്ത് വെച്ച പൈസ അവിടെ ഉണ്ട്, നമുക്ക് എപ്പോഴും വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി പ്രൊവിഷനും റിസർവും നമ്മളുടെ കമ്പാരിസനാണ്. ഫസ്റ്റ് പോയിൻ്റ് പറയുന്നത് മീനിങ് ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ടു മീറ്റ് എ നോൺ ലയബിലിറ്റി. നമുക്കറിയുന്നൊരു ബാധ്യതയ്ക്ക് വേണ്ടി നമ്മൾ മാറ്റി വെച്ചുള്ള സംഖ്യയാണിത്. റിസർവ് എന്താണ്, ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ടു സ്ട്രെങ്ത് ആൻഡ് ദി ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ്. സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ഒന്ന് ഭദ്രമാക്കുന്നതിന് വേണ്ടി, നമ്മൾ സ്ട്രോങ് ആക്കുന്നതിന് വേണ്ടി നമ്മൾ മാറ്റി വയ്ക്കുന്ന സംഖ്യയാണ് റിസർവ്. ദെൻ ചാർജ് ഓർ അപ്രോപ്രിയേഷൻ. പ്രൊവിഷൻ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ പ്രോഫിറ്റിനെതിരെ ചുമത്താവുന്ന ഒരു ചിലവാണ്. ഇത് ചുമത്തുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ലാഭം കുറയും. അങ്ങനെ പ്രോഫിറ്റിന് മുകളിൽ ചുമത്താവുന്ന ഒരു ചിലവാണ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. അതേസമയം റിസർവ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ലാഭത്തിൻ്റെ ഒരു ഭാഗം മാറ്റി വെക്കുന്നതാണ്. അപ്പോൾ
ലാഭത്തിന് മുകളിൽ ചുമത്താവുന്ന പ്രൊവിഷൻ ഉണ്ടാകുന്നതിനനുസരിച്ച് ലാഭം കുറയും. അങ്ങനെയുള്ള ഒരു സംഖ്യയാണ് പ്രൊവിഷൻ. അതേസമയം ഉണ്ടായിട്ടുള്ള ലാഭത്തിൻ്റെ ഒരു വിഹിതം നമ്മൾ എടുത്തു വെക്കുന്നതാണ് റിസർവ് എന്ന് പറയുന്നത്. നെസസിറ്റി, അതിൻ്റെ അത്യാവശ്യമാണ്, ആവശ്യകതയാണ് പറയുന്നത്. നിയമപരമായിട്ട് പ്രൊവിഷൻ മാറ്റിവെക്കൽ നിർബന്ധമാണ്, അതേസമയം റിസർവ് മാറ്റിവെക്കണമെന്ന് നിർബന്ധം ഇല്ല. നിയമപരമായിട്ട് പ്രൊവിഷൻസ് എടുത്തു വെക്കേണ്ടതുണ്ട്, അതേസമയം റിസർവ് മാറ്റിവെക്കണമെന്ന് നിർബന്ധം ഇല്ല. ഇനി ഇഫക്റ്റ് ഓൺ ടാക്സബിൾ പ്രോഫിറ്റ്, പ്രൊവിഷൻ കൊടുക്കുന്നതിനനുസരിച്ച് പ്രോഫിറ്റ് കുറയും, അതുകൊണ്ട് തന്നെ ടാക്സും കുറയും. പ്രോഫിറ്റിന് മുകളിലാവും ടാക്സ് കൊടുക്കുക, പ്രൊവിഷൻ എടുത്തു വെക്കുമ്പോൾ പ്രോഫിറ്റ് കുറയും, അതുകൊണ്ട് തന്നെ ടാക്സ് കുറയും. അതേസമയം റിസർവ് എടുത്തു വെക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ ടാക്സിൻ്റെ അളവ് കുറയുന്നില്ല, കാരണം അത് പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗമാണ് റിസർവ് എന്ന് പറയുന്നത്. ഇനി ക്രിയേഷൻ, ലാഭം ഉണ്ടായിട്ടില്ലെങ്കിൽ നഷ്ടത്തിലാണ് സ്ഥാപനമെങ്കിലും പ്രൊവിഷൻസ് എടുത്തു വെക്കേണ്ടി വരും. അതേസമയം റിസർവ് ലാഭം ഉണ്ടായാൽ മാത്രമാണ് നമ്മൾ എടുത്തു വെക്കുന്നത്. ദെൻ യൂസ് ഫോർ ഡിവിഡൻഡ്, ഈ പ്രൊവിഷൻ ഒരിക്കലും നമ്മൾ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ കമ്പനിയിൽ ഷെയർ ഹോൾഡേഴ്സിന് നൽകുന്ന ലാഭവിഹിതത്തിനാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. നിങ്ങൾ ബിസിനസ് സ്റ്റഡീസിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഈ ഡിവിഡൻഡ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രൊവിഷൻ ഉപയോഗിക്കാൻ പറ്റില്ല, പക്ഷേ റിസർവ് എടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇവർക്ക് ഡിവിഡൻഡായിട്ട് നമുക്ക് വിതരണം ചെയ്യാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് വൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ഈ പ്രൊവിഷൻസ് ഒരിക്കലും നമുക്ക് മറ്റെന്തെങ്കിലും വസ്തുക്കളിൽ പുറമേയുള്ള ഷെയറിലോ ഡിബഞ്ചറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് നിക്ഷേപിക്കാൻ സാധ്യമല്ല. അതേസമയം റിസർവ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്ഥാപനത്തിൻ്റെ പുറത്ത് നമുക്ക് മറ്റു ഷെയറുകളിലോ ഡിബഞ്ചറുകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി പ്രസൻറ്റേഷൻ ബാലൻസ് ഷീറ്റ്, ബാലൻസ് ഷീറ്റിൽ എങ്ങനെയാണ് വരുന്നത് എന്നാണ്. രണ്ട് രീതിയിൽ പ്രൊവിഷൻസ് കൊടുക്കാറുണ്ട്, ഏതർ ഡിഡക്റ്റഡ് ഫ്രം ദി അസറ്റ് ഓർ കറൻറ്റ് ലയബിലിറ്റി. ഒന്നുകിൽ അസറ്റ് സൈഡിലെ അസറ്റിൻ്റെ വിലയിൽ നിന്ന് സംഖ്യ കുറച്ചെഴുതും, അതല്ലെങ്കിൽ ലയബിലിറ്റി സൈഡിൽ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കും. ഇനി റിസർവ് എവിടെ കാണുക, ഇറ്റ് ഈസ് ഷോൺ ഓൺ ദി ലയബിലിറ്റി സൈഡ് ആഫ്റ്റർ ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ താഴെയായിട്ട് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലാണ് റിസർവ് കാണുന്നത്. അപ്പോൾ അത്രയുമാണ് അതിൻ്റെ കമ്പാരിസൺ. ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോകാൻ, ടൈപ്സ് ഓഫ് റിസർവ് ആണ്. എ റിസർവ് ഈസ് ക്രിയേറ്റഡ് ബൈ റിട്ടൻഷൻ ഓഫ് പ്രോഫിറ്റ് ഓഫ് ദി ബിസിനസ്, ക്യാൻ ബി എയ്തർ ഫോർ ജനറൽ ഓർ സ്പെസിഫിക്. രണ്ട് തരത്തിലുണ്ട്, ഒന്നുകിൽ പൊതുവായുള്ളതാവാം, അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് ആവശ്യമുള്ളതാവാം. അതിൽ ഒന്നാമത്തതാണ് ജനറൽ റിസർവ്. ഇറ്റ് ഈസ് ദ റിസർവ് ക്രിയേറ്റഡ് വിത്തൗട്ട് മെൻഷനിങ് ദി പർപ്പസ്. എന്താണ് ഉദ്ദേശമെന്ന് വ്യക്തമാക്കാതെ നമ്മൾ എടുത്തു വച്ചിട്ടുള്ള റിസർവാണ് ജനറൽ റിസർവ് എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു മീറ്റ് അൺഫോൺസിൻ കണ്ടിജൻസി ഇൻ ഫ്യൂച്ചർ. ഭാവിയിലുണ്ടാവുന്ന എന്ത് അത്യാഹിതങ്ങൾക്കും ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇന്ന് ആവശ്യത്തിന് എന്ന് പറയാതെ നമ്മൾ മാറ്റിവെക്കുന്ന റിസർവാണ് ജനറൽ റിസർവ്. ഭാവിയിലുള്ള എന്ത് അത്യാവശ്യങ്ങൾക്കും ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ദീസ് ആർ റിട്ടെയിൻ ഫോർ ദി സ്ട്രെങ്ത് ആൻഡ് ദി ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി എൻ്റർപ്രൈസസ്. ഇത് സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ഒന്ന് സ്ട്രോങ് ആക്കുന്നതിന്, മെച്ചപ്പെടുത്തുന്നതിന്, ഭദ്രമാക്കുന്നതിന് ഇത് നമുക്ക് സഹായിക്കുന്നുണ്ട്. ഇതിനെന്ത് പേരിലും പറയപ്പെടാറുണ്ട്, ഇറ്റ് ഈസ് ആൾസോ കാൾഡ് ഫ്രീ റിസർവ്. ഇതിനെ ഫ്രീ റിസർവ് എന്ന പേരിൽ പറയപ്പെടാറുണ്ട്. ഇനി അടുത്തത് സ്പെസിഫിക് റിസർവാണ്. സ്പെസിഫിക് റിസർവ്സ് ആർ ദോസ് റിസർവ് വിച്ച് ആർ ക്രിയേറ്റഡ് ഫോർ സ്പെസിഫിക് പർപ്പസ് ആൻഡ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഓൺലി ഫോർ ദാറ്റ് പർപ്പസ്. വിച്ച് ആർ ക്രിയേറ്റഡ് ഫോർ സ്പെസിഫിക് പർപ്പസ്, പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന റിസർവാണ് സ്പെസിഫിക് റിസർവ്. ആൻഡ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഓൺലി ഫോർ ദാറ്റ് പർപ്പസ്, അത് അതിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള റിസർവ്, പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള റിസർവാണ് സ്പെസിഫിക് റിസർവ്. അത് അതേ ആവശ്യത്തിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇതിൽപ്പെട്ട കുറച്ച് ഉദാഹരണങ്ങളാണ് ഡിവിഡൻഡ് ഇക്വലൈസേഷൻ റിസർവ്. ഡിവിഡൻഡ് എന്താ നേരത്തെ പറഞ്ഞു, ഷെയർ ഹോൾഡേഴ്സിന് കമ്പനിയിൽ ഷെയർ ഹോൾഡേഴ്സാണ് അവർക്ക് കൊടുക്കുന്ന ലാഭവിഹിതമാണ് ഡിവിഡൻഡ്. ഒരു വർഷം ലാഭം കുറഞ്ഞാലും അവർക്ക് നേരത്തെ കൊടുത്ത അതേ ഡിവിഡൻഡ് കൊടുക്കുന്നതിന് വേണ്ടി ഒരു വർഷത്തെ ലാഭം, അധികം ലാഭം ഉണ്ടാകുമ്പോൾ എടുത്തു വെക്കുക. ഇനിയെന്ത് പറയുന്നത്, ഡിവിഡൻഡ് ഇക്വലൈസേഷൻ. ഇക്വലൈസേഷൻ പറഞ്ഞാൽ തുല്യമാക്കുക. എല്ലാ വർഷവും ഒരേ അളവിൽ ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടി മാറ്റിവെക്കുന്ന റിസർവാണ്. അപ്പോൾ ഒരു വർഷം ലാഭം കുറഞ്ഞാൽ അന്ന് ഈ റിസർവ് നടത്തിയിട്ട് ഡിവിഡൻഡ് കൊടുക്കും. അതുപോലെ തന്നെ വർക്ക്മെൻസ് കോമ്പൻസേഷൻ ഫണ്ട് ഉണ്ട്. ഏതെങ്കിലും കാരണവശാൽ തൊഴിലാളികൾക്ക് എന്തെങ്കിലും അപകടമൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിന് നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടി എടുത്തു വെക്കുന്ന റിസർവ്, വർക്ക്മൻ കോമ്പൻസേഷൻ, നഷ്ടപരിഹാരം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. അടുത്ത ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്ലക്ച്വേഷൻ ഫണ്ടാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ കഴിവശമുള്ള പണം പുറമേ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യും, അതിൽ നമുക്കെന്ത് കിട്ടും, വരുമാനം കിട്ടും. ഇനി സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് കൊണ്ട് ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമുക്കതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കുറയും.
അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന വ്യതിചലിക്കുന്ന സമയത്ത് നഷ്ടം വരുമ്പോൾ എടുക്കാൻ വേണ്ടി കുറയുന്ന സമയത്ത് എടുക്കാൻ വേണ്ടി മാറ്റി വെക്കുന്ന ഫണ്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്ലക്ച്വേഷൻ ഫണ്ട് ഉണ്ട്. പിന്നെ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഉണ്ട്. ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് നിങ്ങൾക്ക് അറി പഠിച്ചിട്ടുണ്ടായിരിക്കും ബിസിനസ് സ്റ്റഡീസിൽ. പൊതുജനങ്ങളിൽ നിന്ന് കടം വാങ്ങിക്കുന്നതിന് വേണ്ടി ഇറക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് ഡിബഞ്ചർ. അത് കുറച്ച് കാലങ്ങൾക്ക് ശേഷം തിരിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടി എടുത്തു വെക്കുന്ന റിസർവാണ് ഡിബഞ്ചർ റിഡംഷൻ റിസർവ്. ഇനി നമുക്ക് ഏത് തരത്തിൽ നിന്നുള്ള പ്രോഫിറ്റിൽ നിന്നാണ് റിസർവ് എടുത്തു വെക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫിക്കേഷനാണ്. അക്കോർഡിംഗ് ടു നേച്ചർ ഓഫ് പ്രോഫിറ്റ് ഔട്ട് ഓഫ് വിച്ച് റിസർവ്സ് ആർ ക്രിയേറ്റഡ്. ഏത് തരത്തിൽ നിന്നുള്ള പ്രോഫിറ്റിൽ നിന്നാണോ റിസർവ് എടുത്തു വെച്ചിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലെ ക്ലാസിഫിക്കേഷനാണ്. അപ്പോൾ റവന്യൂ റിസർവ് ഉണ്ട്, ക്യാപിറ്റൽ റിസർവ് ഉണ്ട്, സ്ഥാപനം ഇതിൻ്റെ ദൈനംദിന പ്രവർത്തനത്തിൽ നിന്നുള്ള ഉണ്ടാകുന്ന ലാഭമുണ്ട്, സാധാരണ രീതിയിൽ ബിസിനസ് ചെയ്തുകൊണ്ടുണ്ടാകുന്ന ലാഭം, ഈ ലാഭത്തിൽ നിന്ന് എടുത്തു വച്ചിട്ടുള്ള റിസർവാണ് എന്ത് റവന്യൂ റിസർവ്. റിസർവ് വിച്ച് ആർ ക്രിയേറ്റഡ് ഔട്ട് ഓഫ് ദി റവന്യൂ പ്രോഫിറ്റ് ആർ കാൾഡ് റവന്യൂ റിസർവ്. റവന്യൂ പ്രോഫിറ്റിൽ നിന്നും എടുത്തു വെക്കുന്ന റിസർവാണ് റവന്യൂ റിസർവ് എന്ന് പറയുന്നത്. ദെൻ റവന്യൂ റിസർവ് റിഫേഴ്സ് ടു അൺഡിസ്ട്രിബ്യൂട്ടഡ് റവന്യൂ പ്രോഫിറ്റ്. നമ്മൾ വിതരണം ചെയ്യാതെ മാറ്റി വെച്ചിട്ടുള്ള ലാഭത്തിൻ്റെ ഭാഗമാണ് ഈ റവന്യൂ റിസർവ് എന്ന് പറയുന്നത്. ഇത് വേണമെങ്കിൽ ഡിവിഡൻഡ് കൊടുക്കാനൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അടുത്ത് പറയുന്ന ക്യാപിറ്റൽ റിസർവാണ്. ഇത് ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്നുണ്ടാകുന്ന റിസർവാണ് ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുന്നത്. സാധാരണ ബിസിനസ്സിൻ്റെ പ്രവർത്തനത്തിൽ നിന്നല്ലാതെ മറ്റെന്തെങ്കിലും സമയത്ത് ലഭിക്കുന്ന പ്രോഫിറ്റുകളാണ്. ഉദാഹരണത്തിന് ഒരു ഫിക്സഡ് അസറ്റ് വിൽക്കുമ്പോൾ നമുക്ക് കൂടുതൽ ലാഭം കിട്ടി, അതല്ലെങ്കിൽ പിന്നെ സ്ഥാപനത്തിൻ്റെ ഷെയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ട്രാൻസാക്ഷനൊക്കെ ഉണ്ട്, ഷെയർ റീഇഷ്യൂ ചെയ്യുന്ന സമയത്ത്, അങ്ങനെ പല സമയത്തും കിട്ടുന്ന പ്രോഫിറ്റുകളുണ്ട് സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തിൽ നിന്നല്ലാതെ മറ്റ് സമയത്ത് കിട്ടുന്ന പ്രോഫിറ്റുകളൊക്കെ ഉണ്ട്. ഇതിൽ നിന്ന് എടുത്തു വെക്കുന്ന റിസർവാണെന്ത് ക്യാപിറ്റൽ പ്രോഫിറ്റ്. സെൻറ്റൻസ് നോക്കാം, ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ്. ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്നാണ്, ആൻഡ് നോട്ട് അറൈസ് ഫ്രം ദി നോർമൽ ഓപ്പറേറ്റിംഗ് ഓഫ് ആക്ടിവിറ്റീസ്. സ്ഥാപനത്തിൻ്റെ സാധാരണ പ്രവർത്തനത്തിൽ നിന്നല്ലാതെ ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്ന് എടുത്തു വെക്കുന്ന റിസർവാണ് ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുന്നത്. ഇത് ഡിവിഡൻഡ് കൊടുക്കുവാനും ഉപയോഗിക്കാൻ സാധ്യമല്ല. ഇത് നമുക്ക് ദീസ് റിസർവ്സ് ക്യാൻ ബി യൂസ്ഡ് ഫോർ റൈറ്റിംഗ് ഓഫ് ക്യാപിറ്റൽ ലോസസ് ഓർ ഇഷ്യൂ ബോണസ് ഷെയർസ്. ഇത് നിനക്ക് ഉപയോഗിക്കാം, എന്തെങ്കിലും ക്യാപിറ്റൽ ലോസുകൾ ഉണ്ടെങ്കിൽ അത് റൈറ്റ് ഓഫ് ചെയ്യുന്നതിനും, ബോണസ് ഷെയറുകൾ നിലവിലെ ഷെയർസിന് ഷെയർ ഹോൾഡേഴ്സിന് ഫ്രീ ആയിട്ട് ഷെയർ കൊടുക്കാതാണ് ബോണസ് ഷെയറുകൾ, ഇങ്ങനെ കൊടുക്കുന്നതിനൊക്കെയാണ് ഇത് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി അതിൻ്റെ ഒരു കമ്പാരിസൺ ഉണ്ട്. ഒന്നാമത് പറയുന്ന സോഴ്സ് നേരത്തെ പറഞ്ഞ പോയിൻറ്റുകൾ തന്നെയാണ്. റവന്യൂ പ്രോഫിറ്റ് എന്നുള്ള റവന്യൂ റിസർവ് ഉള്ള സമയം ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്നാണ് ക്യാപിറ്റൽ റിസർവ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഡിവിഡൻഡ് റവന്യൂ റിസർവ് ഡിവിഡൻഡ് കൊടുക്കാൻ ഉപയോഗിക്കാം, ക്യാപിറ്റൽ റിസർവ് ഡിവിഡൻഡ് കൊടുക്കാൻ ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. തേർഡ് വൺ പർപ്പസാണ്, സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ഭദ്രമാക്കാൻ വേണ്ടി എടുത്തു വെക്കുന്നതാണ് റവന്യൂ റിസർവ്. ക്രിയേറ്റഡ് ഫോർ സ്ട്രെങ്തനിങ് ദി ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ്. സോ ക്യാപിറ്റൽ റിസർവോ, ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ആസ് പെർ ദി പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ടിലെ വകുപ്പുകൾക്കനുസരിച്ച് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുന്നത്. ഞാൻ ലാസ്റ്റ് പോയിന്റിലേക്ക് പോവാണ്, സീക്രട്ട് റിസർവാണ്. സീക്രട്ട് റിസർവ് ഇസ് എ ഹിഡൻ റിസർവ് വിച്ച് കനോട്ട് ബി വിച്ച് ഈസ് നോട്ട് ബി ഡിസ്ക്ലോസ്ഡ് ബൈ ദി ബാലൻസ് ഷീറ്റ്. ഇത് നമ്മൾ രഹസ്യമായിട്ട് വെച്ച ഹൈഡ് ചെയ്തിട്ട് മറച്ചു വെച്ചിട്ടുള്ള പ്രോഫിറ്റാണ്. ഇത് ബാലൻസ് ഷീറ്റിലൊന്നും കാണൂല, ഈ റിസർവ് മറച്ചു വെച്ചിട്ടുള്ള റിസർവാണ്, ഇത് ബാലൻസ് ഷീറ്റിലൊന്നും കാണൂല. ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് ദി ഡിസ്ക്ലോസ്ഡ് പ്രോഫിറ്റ് ആൻഡ് റെഡ്യൂസ് ദി ടാക്സ് ലയബിലിറ്റി. ഇത് വലിയ നമ്മൾ എക്സ്പെൻസ് ഒക്കെ പ്രോഫിറ്റ് ലാസ് ഒക്കെ കൊണ്ട് എന്തെങ്കിലും എക്സ്പെൻസ് ഒക്കെ കാണിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പ്രോഫിറ്റാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു റിസർവാണ്, അതുകൊണ്ട് പ്രോഫിറ്റിൻ്റെ അളവ് കുറയും, അതനുസരിച്ച് ടാക്സ് ഒക്കെ കുറക്കാനൊക്കെ നമുക്ക് പറ്റും. അപ്പോൾ നമുക്ക് രഹസ്യമായിട്ട് എന്തെങ്കിലും കാണിക്കാത്ത രീതിയിൽ ഉണ്ടാക്കി വെക്കുന്ന റിസർവാണ് ഇത്. ഇത് നമുക്ക് എവിടെയും കാണൂല. പിന്നെ ഇത് സ്ഥാപനത്തിന് പ്രോഫിറ്റ് കുറക്കും, കുറച്ച് കാണിക്കാനും അതിലൂടെ നമുക്ക് ടാക്സ് കൊടുക്കുന്നത് കുറക്കാനൊക്കെ സാധിക്കും. ദിസ് റിസർവ് ഈസ് കാൾഡ് ആസ് സീക്രട്ട് റിസർവ് ആസ് ഇറ്റ് ഈസ് നോൺ ടു ഔട്ട്സൈഡേഴ്സ്. പുറമേയുള്ള ആളുകൾക്ക് അറിയാത്തത് കൊണ്ടാണ് അതിന് നമ്മളെന്ത് പറയുന്നത്, സീക്രട്ട് റിസർവ് എന്ന് പറയുന്നത്. ഇതെങ്ങനെയൊക്കെ ഉണ്ടാക്കുക, ഒന്ന് ചാർജിങ് ഹയർ ഡിപ്രീസിയേഷൻ ദാൻ റിക്വേർഡ്. നമുക്കറിയാം ഡിപ്രീസിയേഷനും പ്രോഫിറ്റ് അക്കൗണ്ടിൽ എക്സ്പെൻസായിട്ട് കാണിക്കുന്നതാണ്. ഇപ്പോൾ ഉയർന്ന ഡിപ്രീസിയേഷൻ കൊടുത്താൽ ഇപ്പോൾ 10% തേയ്മാനുള്ളൊരു മെഷീനാണ്, നമ്മൾ 20% കൊടുത്തു, അപ്പോൾ ഒരു വലിയൊരു സംഖ്യ ഡിപ്രീസിയേഷനായിട്ട് വന്നു, അത്രയും പ്രോഫിറ്റ് കുറഞ്ഞു. ശരിക്കും അത്ര ഡിപ്രീസിയേഷൻ ഇല്ല, ഈ സംഖ്യ അവിടെ ഇരിക്കും നമുക്ക്. അതായത് മറ്റൊന്ന് പറയുന്നത് അണ്ടർ വാല്യേഷൻ ഓഫ് ക്ലോസിങ് സ്റ്റോക്ക്. ക്ലോസിങ് സ്റ്റോക്ക് കുറഞ്ഞാൽ അതിനനുസരിച്ച് എന്ത് ചെയ്യും,
പ്രോഫിറ്റിൻ്റെ അളവ് കുറയും. നമുക്ക് പ്രൊവിഡൻസ് അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയുള്ളൂ. അപ്പോൾ ഒന്നുകൂടി നമുക്ക് വിശദമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അതിന് ശേഷം പഠിക്കുന്ന സമയത്ത് ഒന്നുകൂടി നിങ്ങൾക്ക് വിശദമായിട്ട് മനസ്സിലായിരിക്കും. ദെൻ ചാർജിങ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ടു പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. ഒരു മേജർ റിപ്പയറിങ് വന്നു, അത് ശരിക്കും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. അതേമാതിരി നോർമൽ റിപ്പയറിങ് ഒക്കെ ആയിട്ട് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് കാണിക്കുക. അപ്പോൾ ഒരു എക്സ്പെൻസ് കൂടി, അപ്പോൾ അത്രയും നമുക്ക് പ്രോഫിറ്റ് കുറയും. അതായത് മറ്റൊന്നാണ് മേക്കിംഗ് എക്സസീവ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ്. പ്രൊവിഷൻ വെക്കുന്നതിനെ കുറച്ച് അധികം വെക്കുക, ഡൗട്ട്ഫുൾ ഡെബ്റ്റ് ഒക്കെ വെക്കുന്ന പ്രൊവിഷൻസ് ഒക്കെ ആവശ്യമുള്ളതിനേക്കാൾ അധികം വെക്കുക. ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ ചിലവുകൾ അധികരിപ്പിച്ച് കാണിച്ചുകൊണ്ടൊക്കെ, അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ വില കുറച്ച് കാണിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന സീക്രട്ടായിട്ടുണ്ടാക്കുന്ന പ്രോഫിറ്റാണ് സീക്രട്ട് പ്രോഫിറ്റ്. ഓക്കേ.